കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 32 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സെക്രട്ടറി കെ ബാബുരാജിന് കൊടിയത്തൂരിലെ പൗരാവലിയുടെ യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു. പന്നിക്കോട് നടന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA മുഖ്യാതിഥിയായി. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി പദവിയിൽ നിന്ന് വിരമിക്കുന്ന കെ ബാബുരാജിനാണ് കൊടിയത്തൂരിലെ പൗരാവലി സ്നേഹാദരം എന്ന പേരിൽ യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോടെന്ന ഉൾനാടൻ ഗ്രാമത്തിൽ 35 വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റമുറി വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിനെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ സർവീസ് സഹകരണ ബാങ്ക് എന്ന പദവിയിലേക്ക് ഉയർത്താൻ മുന്നിൽ നിന്നയച്ച ബാങ്കിൻ്റെ സെക്രട്ടറി കെ ബാബുരാജ് 32 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചടങ്ങിൽ നാടിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ എത്തിച്ചേർന്നു. പന്നിക്കോട് AUP സ്കൂളിൽ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. 35 വർഷങ്ങൾക്ക് മുമ്പ് 88 ആരംഭിച്ച ഈ ബാങ്ക് അതിൻ്റെ സെക്രട്ടറിയായി 32 വർഷം പ്രവർത്തിച്ച് ഈ ബാങ്കിൻ്റെ എല്ലാ വളർച്ചയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഈ പ്രദേശത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ചതോടൊപ്പം ബാങ്കിലെ ജീവനക്കാരെയും ചേർത്ത് പിടിച്ച് ബാങ്കിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ചിട്ടയായ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് വിടവാങ്ങി ഇക്കാലം അത്രയും അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തോടൊപ്പം പ്രവർത്തിച്ചു വന്നിരുന്ന സംഘടനാപരമായ മേഖലയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി ഇന്ന് താൽക്കാലികമായി വിട പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത്. പൗരാവലിയുടെ ഉപഹാരം കെ ബാബുരാജിന് MLA കൈമാറി. മുൻ MLA ജോർജൻ തോമസ് പൊന്നാട അണിയിച്ചു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് വി വസീഫ് അധ്യക്ഷനായി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി, കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേശ് ബാബു, കേരള ബാങ്ക് ജനറൽ മാനേജർ അബ്ദുൽ മുജീബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു പൊലുകുന്ന്, TC കോമളം, സ്വാഗത സംഘം കൺവീനർ ജോണി എടശ്ശേരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.